പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ പുട്ടാണ്. എനിക്കറിയാം രണ്ട് പുട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കോളിഫ്ലവർ പുട്ടാണെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ട് വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് കോളിഫ്ലവർ പുട്ട്. കോളിഫ്ലവർ പുട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്നതാണ്. പുട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റോഡ് റോളർ ചാനലിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ കപ്പയില്ലാത്ത കപ്പപ്പുഴുക്ക് ആണ്. അതുപോലെ കപ്പയില്ലാതെ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും. ഈ റെസിപ്പികൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അതുപോലെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓരോ വീഡിയോസിനും ആവറേജ് 10,000 to 50,000 വരെ വ്യൂസ് ഉള്ള വീഡിയോസാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്ന അതുപോലെ തന്നെ എല്ലാ വീഡിയോസും യൂട്യൂബ് ചാനലിലും ഇടുന്നുണ്ട്. ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുട്ടുണ്ടാക്കി തുടങ്ങാം. രണ്ട് പേർക്കുള്ള കോളിഫ്ലവർ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 2 tbsp ബദാം പൗഡറാണ്. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ജീരകം ചേർക്കുന്ന ഒരു പതിവുണ്ട്. 1/2 teaspoon ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ചീകിയെടുത്ത് കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ ആവി വേവിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പുട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആണ് വേവിച്ചെടുത്ത കോളിഫ്ലവർ, രണ്ടു പേർക്കുള്ളതാണ്. ഏതാണ്ട് 200 gramsകോളിഫ്ലവർ ചീകിയതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടുപേർക്കുള്ള പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയാണ്. തേങ്ങ കൂടുതൽ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. ഈ തേങ്ങയിൽ വളരെ കുറച്ച് ഭാഗം നമുക്ക് ഈ പുട്ടിൻ്റെ മാവിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുട്ട് ഉണ്ടാക്കാം. ചിരട്ടപ്പുട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ ചിരട്ടപ്പുട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അടിയിലേക്ക് ചിരട്ടപ്പുട്ടിൻ്റെ തേങ്ങ, പിന്നീട് നമ്മുടെ കോളിഫ്ലവർ, ആൽമണ്ട് മിശ്രിതം അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും കുറച്ച് തേങ്ങ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ കോളിഫ്ലവർ പുട്ട്. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടപ്പുട്ട് പ്രഷർ കുക്കറിൻ്റെ മുകളിലായി ഇങ്ങനെ വെച്ചു കൊടുക്കാം. ആവി നന്നായിട്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പുട്ട് നമുക്ക് അടുത്തുണ്ടാക്കാം. വീണ്ടും അടിഭാഗത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ൂറ്റി കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ പുട്ട് വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. ആണ് കോളിഫ്ലവർ പുട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. രുചികരമായ കോളിഫ്ലവർ പുട്ട്, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ കറിയാണിത്. അത് കൂട്ടി കോളിഫ്ലവർ പുട്ട് കഴിച്ചു നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ രസകരവും രുചികരവുമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.